നമസ്കാരം. നമ്മുടെ കേരളം മതേതര കേരളമെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു മതേതര സർക്കാരാണ് ഭരിക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത്. മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന, മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പ്രവർത്തികളൊന്നും അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ മന്ത്രി കെ ടി ജലീലിന്റെ വിഷയത്തിൽ ഖുറാൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ കൂടി ചേർത്തുവെച്ചുകൊണ്ട് ഇതിനെ മതവൽക്കരിച്ച്, ഈ ഒരു സംഭവത്തെ മതവൽക്കരിച്ച്, അതിനെ ലഘൂകരിച്ച്, അതിനെ ന്യായീകരിച്ച്, അതിനെ ഊരിക്കളയാനാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ശ്രമം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കൂടി അത് വ്യക്തമാക്കുന്നുണ്ട്. തത്വമയി ന്യൂസ് ആ വാർത്ത നൽകിയിരുന്നു. ഈ മതേതര കേരളത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണോ ഇത് എന്ന സംശയം പലപ്പോഴായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പല മത മേലധ്യക്ഷന്മാരും മുസ്ലിം പണ്ഡിതന്മാരും ഒക്കെ ഈ ഒരു നയത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. സമസ്ത അതുപോലെയുള്ള സംഘടനകളൊക്കെ തന്നെ കെ ടി ജലീലും അതുപോലെ സി പി എമ്മും ചേർന്ന് നടത്തുന്ന ഈ മതം എന്ന് പറയുന്ന ഈ സംഭവത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ നാടകങ്ങളെ ശക്തമായി തന്നെ പ്രസ്താവനയിലൂടെ ഔദ്യോഗികമായി വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ മതേതര സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു ഫംഗ്ഷന്, ഒരു പരിപാടിക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലം, ശബ്ദവും ദൃശ്യവും അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. മതേതര സർക്കാരിന്റെ മതേതര മന്ത്രിയുടെ വാക്കുകളാണ് ഇത്. ഈ വാക്കുകൾ പ്രേക്ഷകർ ഒന്ന് കേൾക്കണം, ഒന്ന് കേട്ടു നോക്കൂ, കേട്ടിട്ട് മടങ്ങി വരാം. നമുക്ക് ഈ വാക്കിൽ എത്രമാത്രം മതേതരത്വമുണ്ട് എന്ന് പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചുകൊള്ളൂ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അന്ത്യനാളിൽ അവർ സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയില്ല. സിറാത്തിന്റെ പാലം എന്ന് പറഞ്ഞാൽ നരകത്തിനു മുകളിലൂടെയുള്ള ഒരു പാലമാണ്, അത് കടന്നാണ് സ്വർഗത്തിലെത്തുക. ഈ വാചകമനുസരിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആരും സ്വർഗത്തിൽ കടക്കില്ല. മതേതര മന്ത്രി പറയുന്നത് കേട്ടല്ലോ അല്ലേ. സ്വർഗത്തിൽ പോകണമെങ്കിൽ, പാലം കടന്നു പോകണമെങ്കിൽ ഇസ്ലാമാകണം എന്നാണ് മതേതര മന്ത്രിയുടെ വാദം. പഴയ സിമീകാലം ഓർത്താണോ മന്ത്രി ഇത് പറഞ്ഞത് എന്നറിയില്ല. എന്തായാലും മതേതര മന്ത്രിയുടെ ഈ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്നവരൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും പറഞ്ഞത് താനല്ല, അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ മോർഫ് ചെയ്ത് ചേർത്തതാണ് എന്നൊക്കെ നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ, മകന്റെയും സ്വപ്ന സുരേഷിന്റെയും ചിത്രം അത് സൃഷ്ടിച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ, ഇതേതായാലും ഒരു മാധ്യമത്തിലൂടെ വന്നതാണ്. അതിന്റെ ശബ്ദ ശകലവും ദൃശ്യവുമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് അതിന്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ മാത്രം, അതിപ്പോൾ പ്രസക്ത ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നേ ന്യായീകരണം ഉന്നയിക്കാൻ പറ്റൂ. എന്തായാലും പറഞ്ഞത് ഇത് തന്നെയാണല്ലോ, അത് ഏത് സാഹചര്യത്തിലായാലും പറഞ്ഞത് തന്നെയാണല്ലോ എന്നുള്ളതാണ് വാസ്തവം. മതേതര മന്ത്രിയുടെ മതേതരത്വം തുളുമ്പുന്ന പ്രസംഗവും പ്രസ്താവനയും ഒക്കെ കേട്ടല്ലോ അല്ലേ. എന്താണ്, മുസ്ലിം മതവിഭാഗങ്ങളുടെ വോട്ട് മാത്രം നേടിയാണോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രീ കെ ടി ജലീൽ വിജയിച്ചത്? ഇതൊക്കെ ഇവിടെ സഖാക്കൾ, വിവിധ മതങ്ങളിൽപ്പെട്ട സഖാക്കളുണ്ടല്ലോ, എല്ലാവരും ഇതൊക്കെ കേൾക്കണം, എല്ലാവരും ഇതൊക്കെ അറിയണം. ഇവിടെ മതമാണ് ഇവർക്കൊക്കെ പ്രാധാന്യം. ഇവരൊക്കെ പ്രാധാന്യത്തോടെ കാണുന്നത് മതത്തിനെയാണ്, മനുഷ്യനെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ നമ്മുടെ നാടിനെയോ അല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മതേതരത്വവും കെ ടി ജലീലും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും നീണാൽ വാഴട്ടെ എന്ന് മാത്രമേ ഈ വീഡിയോ കണ്ട ശേഷം ഒരു സാധാരണ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരിക്കലും മതം ഈ കണ്ണുകളിൽ കയറി അന്ധത പരത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകാൻ പാടില്ല എന്ന് മാത്രമേ നമുക്കൊക്കെ അഭിപ്രായമുള്ളൂ. എന്തായാലും പ്രസംഗം കൊള്ളാം ജലീൽ മന്ത്രി, നന്നായിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. അതിന്റെ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൽകാം. എന്തായാലും മതേതരത്വം പുലരാൻ നമ്മൾ അഹോരാത്രം പാടുപെടുമ്പോൾ ഇത്തരത്തിലുള്ള മതേതരത്വം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പൊതുജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.